യോഹന്നാൻ സ്നേഹയുടെ സുവിശേഷത്തിന്റെ അവസാന അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു തലക്കെട്ട് കാണുന്നുണ്ട്. പത്രോസ് അജപാലകൻ അവിടെ ഇവയേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ഈശോയുടെ ചോദ്യത്തിന് സങ്കടത്തോടെ മറുപടി പറയുന്ന പത്രോസ് സ്നേഹയെ നാം കാണുന്നുണ്ട്. ആ മറുപടിക്ക് ഈശോ ഒരു ആഹ്വാനം കൊടുക്കുന്നുണ്ട്, നീ എന്റെ ആടുകളെയും കുഞ്ഞാടുകളെയും മേയ്ക്കുക എന്ന്. ഒന്ന് മനസ്സിരുത്തി ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, സഭയിൽ ആദ്യമായി അജപാല ശുശ്രൂഷ നടത്തിയത് ഒരു പുരോഹിതനോ സമർപ്പിതനോ അല്ല, മറിച്ച് സാധാരണക്കാരനായ അൽമായനായ വിശുദ്ധ യോസേപിതാവാണ്. എന്റെ സഹോദരങ്ങളെ, അജപാലന ശുശ്രൂഷ പുരോഹിതർക്കും സമർപ്പിതർക്കും മാത്രം പറഞ്ഞിട്ടുള്ളതല്ല, അത് കുടുംബജീവിതത്തിൽ മക്കളെ വിശുദ്ധിയിൽ പകർത്തുവാനും കൂടിയുള്ളതാണ്. മക്കളെ വിശുദ്ധിയിൽ പകർത്തുക എന്നത് ഒരു വലിയ അജപാലന ശുശ്രൂഷ തന്നെയാണ്. മാത്രമല്ല, രൂപീകരണത്തിൽ സമർപ്പിത ജീവിതവും പൗരോഹിത്യവും സ്വപ്നം കാണുന്നവർക്ക് അവർ സ്വീകരിക്കേണ്ട രൂപീകരണ കർത്താവാണ് വിശുദ്ധ യോസേപിതാവ്. കാരണം നിത്യപുരോഹിതനായ ഈശോയ്ക്ക് രൂപീകരണം കൊടുക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ച വ്യക്തിയാണ് വിശുദ്ധ യോസേപിതാവ്. ആ പുണ്യപിതാവിനെ നമ്മുടെ രൂപീകരണ കർത്താവായി സ്വീകരിക്കേണ്ടതും ആവശ്യം തന്നെയാണ്. കർമ്മീത സന്യാസിനി വിശുദ്ധ കുർബാനയുടെ മാർഗരറ്റ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട്, നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ വിശുദ്ധ യോസേപിതാവുമായുള്ള ഐക്യത്തിൽ അധ്വാനിക്കുക എന്ന്. അപ്പോ നമ്മുടെ മക്കളെയും വിശുദ്ധിയും വളർത്തുവാനും പൗരോഹിത്യവും സമർപ്പിത ജീവിതവും സ്വന്തം കാണുന്ന നമ്മൾ ആ പുണ്യപിതാവിന്റെ കൈകൾ പിടിച്ച് നടക്കുവാനും നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ യോസേപിതാവെ, മക്കളെ വിശുദ്ധിയിൽ വളർത്തുവാനും രൂപീകരണത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിന് ഒത്ത സമർപ്പിതരും പുരോഹിതരുമായി തീരുവാൻ ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.